ഒരു വലിയ ലൈബ്രറിയോട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ലോകത്തിനെ ലൈബ്രറിയോട് കമ്പയർ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു ലോകത്തിന് കണ്ടാൽ ഒരേപോലെ തന്നെ തോന്നിക്കുന്ന ഹെക്സഗണൽ ഹെക്സഗണലിൻ്റെ ഷേപ്പ് ഉള്ള റൂംസ് ഉണ്ട് അപ്പോൾ ലോകത്തിനെ ഒരു ലൈബ്രറി ആയിട്ട് കമ്പയർ ചെയ്യുന്നു അതിന് കണ്ടാൽ ഒരേപോലെ തോന്നിക്കുന്ന ഹെക്സഗണലായിട്ടുള്ള റൂംസ് ഉണ്ട് അതിന് അതുപോലെ തന്നെ കുറേ ഭിത്തികളും ഉണ്ട് വാൾസ് ഉണ്ട് ആ വാൾസിലൊക്കെ ബുക്സും ഉണ്ട് അവിടെ നല്ല പ്രായം ചെന്ന കുറേ കാഴ്ചശക്തിയൊക്കെ പോയ കുറച്ച് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു ലൈബ്രറിയൻ ഉണ്ട് ഈ ലൈബ്രറിയനാണ് ഈ സ്റ്റോറി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഈ സ്റ്റോറി എന്തിനാണ് ഈ ലൈബ്രറിയൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാളെ തന്നെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് എന്തിൽ നിന്നൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യയിൽ നിന്ന് കൊലപാതകത്തിൽ നിന്ന് അല്ലെ അയാൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അയാളെ തന്നെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ ഒരു സ്റ്റോറി നറൈറ്റ് ചെയ്ത് തരുന്നത് മനുഷ്യൻ ബുക്സൊക്കെ സെർച്ച് ചെയ്ത് പോവാറുണ്ട് എന്ത് തരത്തിലുള്ള ബുക്ക്സാണ് സെർച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അല്ലെ മിസ്റ്ററീസ് ഒക്കെ പങ്കുവയ്ക്കുന്ന ബുക്കുകളാണ് കൂടുതലും മനുഷ്യൻ അന്വേഷിച്ച് പോവാ പോകുന്നത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ പിന്നെ മനുഷ്യൻ്റെ ഭാവി മനുഷ്യൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കഥകൾ ഇതൊക്കെയാണ് മനുഷ്യനെപ്പോഴും അന്വേഷിക്കുന്നത് ഇനിയും അവരവരുടെ ഈ പ്രൊജക്റ്റ് അല്ലെ അവരവരുടെ ലക്ഷ്യങ്ങളിൽ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരെ തന്നെ കൊല്ലാനോ അല്ലെ മറ്റുള്ളവരെ കൊല്ലാനോ അതുപോലെ തന്നെ അവർക്ക് ഭ്രാന്തായി പോവാനോ ഒക്കെ അവസ്ഥയുണ്ട് അതായത് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ തോറ്റു പോയാൽ മറ്റുള്ളവരെ കൊല്ലാനോ അല്ലെങ്കിൽ സ്വയം മരിക്കാനോ ഭ്രാന്താവാനോ ഒക്കെ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത് കുറേ ആൾക്കാർക്ക് ലൈബ്രറിയുടെ ഒറിജിൻ അതായത് ലൈബ്രറിയുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് അറിയണം അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഒരു ഉത്ഭവം മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് മനുഷ്യൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് അപ്പോൾ അതൊക്കെ അറിയണമെന്ന് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അതായത് ഇത്രയും വർഷങ്ങളായിട്ട് മനുഷ്യൻ അത് അന്വേഷിച്ചു ഇരിക്കുകയാണ് എങ്ങനെയാണ് ഈ ലൈബ്രറി ഉണ്ടായെന്ന് അപ്പോൾ ഈ ലൈബ്രറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതമാണ് അല്ലെങ്കിൽ ഈ ലോകത്തിനോട് തന്നെ താരതമ്യപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ലോകം എങ്ങനെയുണ്ടായി അല്ലെ മനുഷ്യ കുലം എങ്ങനെ ഉണ്ടായി എന്നൊക്കെയാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും വർഷം അത് അന്വേഷിച്ച് നടന്നു പക്ഷെങ്കിൽ നമുക്കതിനുള്ള ഉത്തരം കിട്ടിയില്ല നമുക്ക് ഒരു ഉത്തരവുമില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മളെ കൊണ്ടെത്തിച്ചത് നമ്മുടെ ആ ഒരു തേടലൊക്കെ വെറുതെ ആയിപ്പോയി എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കുറേ ആൾക്കാരൊക്കെ ഒരു കൺക്ലൂഷനിലെത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരവരുടേതായ തന്നെ കുറച്ച് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല വിശുദ്ധപ്പെട്ട കുറച്ച് ഗ്രന്ഥങ്ങൾ എഴുതാം എന്നൊക്കെ അവർ തന്നെ തീരുമാനിക്കുന്നു അതേസമയം വേറെ ചിലർ ആ ലൈബ്രറിയിലുള്ള യൂസ്ലെസ് ആയിട്ടുള്ള ഉപകാരമില്ലാത്ത ബുക്കുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് നടക്കുന്നത് കുറേ ആൾക്കാർ അവരുടേതായ തന്നെ വിശുദ്ധ പുസ്തകങ്ങൾ എഴുതാം എന്ന് തീരുമാനിക്കുന്നു അതേസമയം വേറെ കുറെ ആൾക്കാർ മനപൂർവ്വം തന്നെ ലൈബ്രറി ഉപയോഗശൂന്യമായിട്ടുള്ള പുസ്തകങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു ആ ലൈബ്രറിയുടെ ഏതോ ഒരു സ്ഥലത്ത് ഒരു കംപ്ലീറ്റ് ബുക്കുണ്ട് ആ കംപ്ലീറ്റ് ബുക്കിന് ബാക്കിയുള്ള എല്ലാ ബുക്കിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട് ബാക്കിയുള്ള എല്ലാ ബുക്കിനെക്കുറിച്ചുള്ള വിശദീകരണം തരാൻ ഈ കംപ്ലീറ്റ് ബുക്കിന് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ നറൈറ്ററിന് ഒരു ഡൗട്ട് തോന്നുകയാണ് അതായത് അവിടെ ഒരു ദൈവത്തെ പോലെക്കുള്ള ഒരു രൂപമുണ്ട് അല്ലെ ഒരു ഗോഡ് ലൈക്ക് ഫിഗർ ഉണ്ട് അതിനെ അവർ വിളിക്കുന്നത് ബുക്ക് മാൻ എന്നാണ് ബുക്ക് മാനെയാണ് ഗോഡ് ലൈക്ക് ഫിഗർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അവിടെയുള്ള മുഴുവൻ ബുക്കും ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ കൈവശം വെക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ബുക്ക് മാൻ ദൈവത്തിൻ്റെ അത്രയും പവറ് സ്വന്തമാക്കിയിട്ടുണ്ടാവും മനുഷ്യ തന്നെ നശിച്ചാലും ഈ ലൈബ്രറി അല്ലെ ലൈബ്രറിയുടെ പവർ അതൊരിക്കലും അവസാനിക്കില്ല അത് എന്നും നിലനിൽക്കും അതിന് മരണമില്ല എന്നാണ് പറയുന്നത് ഈ ഒരു ലൈബ്രറി എന്ന് പറയുന്നത് അത് അനന്തമാണ് എന്തുകൊണ്ടാണ് അത് അനന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത്രമാത്രം ബുക്സുകളുണ്ട് ഒരു ലൈബ്രറിയിൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും ബുക്സുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ലൈബ്രറി അനന്തമാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൈബ്രറി പിരിയോഡിക്ക് ആണെന്ന് പറയാം കാരണം അതിനകത്ത് ഓരോ ബുക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്തു നമ്പർ റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നതുകൊണ്ട് നമുക്കത് പിരിയോഡിക്ക് ആണെന്നും പറയാം ഒരു മനുഷ്യൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഈ ലൈബ്രറിക്കകത്തൂടെ നടക്കുകയാണ് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നടക്കാം അപ്പോൾ ഒരു മനുഷ്യൻ ഈ ലൈബ്രറിക്കകത്തൂടെ സ്ട്രെയിറ്റ് ലൈനിലൂടെ ഏത് ഡയറക്ഷനിലൂടെ നടന്നാലും അവസാനം അദ്ദേഹം എവിടെയാണ് നിന്ന് ആ സെയിം ഷെൽഫിനടുത്തേക്കും അല്ലെങ്കിൽ ആ സെയിം ബുക്സിനടുത്ത് തന്നെ തിരിച്ചെത്തു വന്നു അപ്പം അയാൾ എവിടേക്ക് നടന്നാലും അയാൾ തിരിച്ച് അയാളുടെ സെയിം ഷെൽഫിനടുത്തേക്കും ബുക്കിനടുത്തേക്കും എത്തു വന്നു നമുക്ക് കാണുമ്പോൾ ഈ ഒരു ലൈബ്രറി ഒട്ടും ഓർഡർ ഇല്ലാത്ത ലൈബ്രറിയാണെന്ന് തോന്നും ഓർഡറൊക്കെ ലൈബ്രറി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷെങ്കിൽ ഈ ഒരു ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലോകത്തിൻ്റെ തന്നെ ഓർഡറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അർജൻറ്റീനിയൻ റൈറ്റർ ലൈബ്രറിയെക്കുറിച്ച് ഒരു പരാമർശം നടത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ലൈബ്രറി എന്ന് പറയുന്നത് ഒരു ഒറ്റ ബുക്കാണ് ഒരു ഒറ്റ ബുക്കിനകത്ത് ഒതുങ്ങുന്നതാണ് ഈ ലൈബ്രറി പക്ഷെങ്കിൽ അതിന് അനന്തമായിട്ടുള്ള നമ്പേഴ്സുണ്ട് അതിന് ഒരിക്കലും അവസാനിക്കാത്ത തരത്തിലുള്ള പേജുകളുണ്ട് എത്ര എണ്ണിയാലും തീരാത്ത അത്ര പേജസ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ പേജും രണ്ട് പേജസ് ആയിട്ട് എന്താണ് വേർപെട്ട് വേർപെട്ട് വരുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും സെൻട്രറിലെ പേജ് ഉണ്ടല്ലോ ആ ഒരു പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഒരു ബുക്കിന് ആണെന്നാണ് പറയുന്നത് അതിൻ്റെ മിഡിൽ പേജ് ആ ഒരു ബുക്കിൻ്റേത് ആണ് അതുപോലെ തന്നെ ഇനി അങ്ങനെ ഒരു മിഡിൽ പേജ് എങ്ങാനും ആ ബുക്കിനുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ബാക്ക് സൈഡും കാണില്ല ഇപ്പോൾ പറയുന്നത് ആ ബുക്കിന് മിഡിൽ പേജസ് കാണത്തില്ല നടുക്കുള്ള പേജ് കാണില്ല ഇനി എങ്ങാനും നടുക്കൊരു പേജ് ഉണ്ടെങ്കിൽ അതിന് പുറകുവശവും ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത് ഇത് ശരിക്കും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലൈബ്രറിയും ബുക്സിൻ്റെയും ഈ ഒരു ലോകത്തിൻ്റെയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ പറയുന്നത് ഈ ഒരു ലൈബ്രറി ഓഫ് ബാബേൽ എന്ന് പറയുന്നത് നമ്മുടെ എഴുതുന്ന രീതി ഉണ്ടല്ലോ നമ്മൾ മെക്കാനിക്കലായിട്ട് എഴുതുമല്ലേ ആ നമ്മുടെ മെക്കാനിക്കൽ ആക്ട് ഓഫ് റൈറ്റിങ്ങിനെയും അതുപോലെ തന്നെ ഭാഷയുടെ അർത്ഥത്തിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നു അപ്പോൾ ലൈബ്രറി ഓഫ് ബാബേൽ എന്തിനെയൊക്കെയാണ് കണക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എഴുതുന്ന ആ ഒരു രീതിയും അല്ലെ ആ ഒരു ആക്ട് നമ്മുടെ ആ ഒരു നമ്മൾ ചെയ്ത ആ ഒരു ക്രിയയെയും പിന്നെ ലാംഗ്വേജിൻ്റെ അർത്ഥത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു നമ്മൾ എഴുതിയിരിക്കുന്ന എന്തും നമുക്ക് വായിക്കാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നതല്ല അങ്ങനെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ ജോർജ് ലൂയിസ് ബോയ്ജസിൻ്റെ ലൈബ്രറിയിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല എല്ലാവർക്കും അത് ഇൻ്റലിജബിൾ അല്ല ഇവിടെ ബോർജസ് നമുക്ക് തരുന്ന ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തെന്ന് പറയുന്നത് അത് അതിൻ്റേതായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് എഴുത്ത് എഴുത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെ അതിൻ്റെ തന്നെ ഗുണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അത് എപ്പോഴും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൺവേർട്ട് ചെയ്ത് എടുക്കാറാണ് പതിവ് നമ്മളിപ്പോൾ എന്താണ് നമ്മൾ കോഡ്സിനെ ലാംഗ്വേജസ് ഒക്കെ ആക്കി മാറ്റും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ബോജസ് ഈ ഒരു കഥയിൽ ഒരുപാട് ഒരുപാട് റെഫറൻസസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് വളരെ വൈവിധ്യമാർന്ന റെഫറൻസസ് ഉപയോഗിക്കുന്നുണ്ട് നോളജ് ഉപയോഗിക്കുന്നുണ്ട് റിലീജിയൻ ഉപയോഗിക്കുന്നുണ്ട് ഫിലോസഫി ഹിസ്റ്ററി മാത്തമാറ്റിക്സ് അങ്ങനെ പല പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് ഈ ഒരു ദ ലൈബ്രറി ഓഫ് ബാബേൽ എന്ന് പറയുന്ന ടൈറ്റിൽ അതായത് ഒറിജിൻ പറയുന്നത് ബുക്ക് ഓഫ് ജനസിസിനെ വെച്ചിട്ടാണ് ബുക്ക് ഓഫ് ജനസിസില് ഒരു സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറീനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈറ്റിൽ എന്താണ് പല പല ഭാഷകളുടെ ഉത്ഭവം ഒറിജിൻ അതുപോലെ തന്നെ അതിൻ്റെ അടിത്തറ എല്ലാത്തിനെയും കാണിക്കുന്നു അപ്പോൾ ഈ ഒരു ടൈറ്റില് പല ഭാഷകളുടെ ഒറിജിനെയും ഫൗണ്ടേഷനെയും കാണിക്കുന്നു പല പല പഠനങ്ങളനുസരിച്ച് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അവർ ഒരു വലിയ ടവറ് ബാബേൽ സിറ്റിയിൽ പണിയാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് അപ്പോൾ ഭയങ്കര വലിയൊരു ടവറാണ് ആ ഒരു ടവറ് സ്വർഗത്തിൽ പോയി ടച്ച് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ദൈവത്തിന് ആ ഒരു ശ്രമം ഇഷ്ടപ്പെട്ടില്ല അങ്ങനൊരു ശ്രമം ദൈവം ആഗ്രഹിച്ചിരുന്നില്ല എന്നിട്ട് ദൈവത്തിന് ഒരു ഐഡിയ ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് തന്നെ ദൈവം ആ ഒരു പ്രോജക്റ്റിനെ തടയിട്ടു അത് ദൈവം തടയാൻ ശ്രമിച്ചു അങ്ങനെ ദൈവം ഈ മനുഷ്യർക്കെല്ലാം പല പല ഭാഷകൾ ആക്കി കൊടുത്തു അതായത് പണ്ട് മനുഷ്യർക്കെല്ലാം ഒരേ ഭാഷയായിരുന്നു അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയൊരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് ഇപ്പോൾ മനുഷ്യർക്കെല്ലാം പല ഭാഷകളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മനുഷ്യരെല്ലാവരോടെ ഒരുമിച്ച് വീണ്ടും വരില്ല ഇങ്ങനൊരു പ്രൊജക്റ്റുമായിട്ട് അവർ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ടൈറ്റിൽ കൊടുത്തത് ഈ ഒരു വേഡ് ബാബൽ എന്നൊരു ഉണ്ടല്ലോ ആ ഒരു വേഡിനെ നമുക്ക് ബാബിൾ എന്നൊരു വേഡുമായിട്ടും കണക്ട് ചെയ്യാം ഈ ബാബിൾ എന്ന് പറയുന്ന വാക്കെന്നു പറയുന്നത് എന്താണ് നമ്മൾ എന്തെങ്കിലും ബാബിൾ ചെയ്യാം പിച്ചേ മേയും പറയാം കറക്റ്റായിട്ട് മനസ്സിലാകാത്ത അർത്ഥമില്ലാത്ത വാക്കുകൾ പറയത്തില്ലേ അപ്പം ഒരു അർത്ഥത്തിനോട് കമ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കഥയിലെ ലൈബ്രറി എന്ന് പറയുന്നത് അത് ഭയങ്കര ഹ്യൂജാണ് ഭയങ്കര വലുതാണ് അതൊരു പ്രത്യേക സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞു എക്സഗണൽ സ്ട്രക്ചറാണ് ഒരുപാട് ബുക്സ് ഉണ്ട് ഭയങ്കര വലിയ ബുക്സ് ഉണ്ട് അതെല്ലാം എഴുതിയിരിക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ഇൻ്റലിജൻസിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ലാംഗ്വേജസിലാണ് എഴുതിയിരിക്കുന്നത്